എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ, അതൊക്കെ ഞാൻ ബർദക്കെ ലേറ്റായിത്തു. എന്താണ് പറഞ്ഞേ? കന്നഡയാ, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റായെന്നാ പറഞ്ഞേ. ഈ പച്ചയാര്? കൊച്ചു കുറുപ്പ്. കൊച്ചു കുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ? പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ടത് സന്തോഷം. പിന്നെ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ? ഇവൻ വന്ന പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. എന്റെ സുഭാഷ് ചന്ദ്രബോസ് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:30 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി. ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്കെന്റെ മേഴ്സിൽ അത് വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. ലതിക? അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വാ. മേഴ്സി എന്ന് വെച്ച എന്താർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ? ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണ എന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കേ, ഇനി അങ്ങനെ വിളിക്കൂ. വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ, ഒരു ഗുണവും ഇല്ല. ബാക്കിയുള്ളവനെ കൊത്താനും സമ്മതിക്കും. ഇതുപോലെ ഒരു അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല, അപ്പച്ച എന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാനാ അമേരിക്കയിലെ തന്തയും തള്ളി എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരിയടക്കി ഞാനാ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെങ്ങാൻ ഇതൊക്കെ അറിഞ്ഞാ? എന്റെ കാര്യം അതിലും പ്രശ്നമാണോ? വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകും. ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞു ഞാൻ നിന്നിട്ടില്ല. എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല, അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഹലോ അച്ഛാ, ഞാനാ. എടീ അവനാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞു, ഉറപ്പായി. അവൻ മാപ്പ് പറയാ. നിങ്ങളിപ്പോ എവിടെയാ? കാശ്മീരിലാ? ഞാൻ ബാംഗ്ലൂരിനാ. ബാംഗ്ലൂരോ? പറ്റിയ സ്ഥല. അത് കഴിഞ്ഞ് ഉഗാണ്ടയിലേക്കെപ്പോഴാ? അച്ഛൻ ആരുടെ കാര്യം പറയുന്നത്? എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആട്ടെ, സരസുവിന് സുഖാണോ? സരസോ? അപ്പൊ സരസുവായിട്ടല്ലേ നീ പോയത്? സരസുവിനെ കെട്ടാതിരിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അച്ഛന് വട്ട എന്നാ തോന്നുന്നു? ഞാൻ കേട്ടു, വട്ട് നിന്റെ തന്തയ്ക്കാടാ. സ്വന്തം മകന്റെ തന്തയ്ക്ക് വിളിക്കുന്ന തന്ത? അച്ഛാ, ഞാൻ അനിയൻകുട്ടിയാണ്. അവിടുന്ന് വേറൊരുത്തിന് അച്ഛാന്ന് വിളിക്കണു. നീ ആരാ മോനെ? ഏത് വകുപ്പാ? ഞാൻ കൊച്ചുറുപ്പിന്റെ സുഹൃത്താ, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്റെ വീട്ടിൽ ഇവൻ സുഖമായിട്ട് ഇരിപ്പുണ്ട്. അച്ഛനൊന്നും പേടിക്കണ്ട. നിനക്ക് പെങ്ങന്മാരുണ്ടോ? അവിടെ വേലക്കാരിയുണ്ടോ? തെറ്റിദ്ധരിക്കല്ലേ, അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ പെണ്ണുങ്ങളാരുമില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ച് പൊളിക്കാൻ പോവാ. അടിച്ചു പൊളിക്കാനോ? നീ അവൻ ഫോൺ കൊടുത്തേ. കൊടുത്തേ കൊടുത്തേ. ഹലോ. തൽക്കാലം നീ മാറുന്നത് നന്നായി, പക്ഷേ അവന്റെ കൂടെ അടിക്കാനും പൊളിക്കാനും ഒന്നും നടക്കണ്ട. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അഡ്രസ്? ഹൗസ് നമ്പർ 33 6th Avenue ഗൗഡ സ്ട്രീറ്റ് ബാംഗ്ലൂർ. എന്നാ എന്റെ പൊന്നുമോൻ ഫോൺ വെച്ചോ? വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവനോട് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോ പേടി കൂടി. അവന്റെ കൂട്ടുകാരുടെ അടിച്ചു പൊളിക്കാരനാ. നമ്മുടെ മോൻ വഴിതെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി. നാടും വീടും വിട്ട് ശീലയില്ലാത്ത കുട്ടിയാ. ബാംഗ്ലൂരിലെ നമ്മുടെ മേനോനെ വിവരം അറിയിച്ചാലോ? മേനോന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണു മാത്രമാക്കണ്ട, അവൻ ഇനി മേനോന്റെ വീട്ടിൽ താമസിച്ചാ മതി. അവിടെ ഒരു പെൺകുട്ടിയില്ലേ? ഉണ്ട്, മേനോന് ഒറ്റ മോളാ. അവിടെ താമസിച്ച് അങ്ങനെ വല്ലതും സംഭവിച്ച എനിക്ക് സന്തോഷായിടി. മേനോന് എനിക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാ, അവര് നമ്മൾ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂർ വെച്ച് കെട്ട്. അത് കേട്ട് ഞെട്ടി ആ ഉണ്ണിത്ത മേലോട്ട് നോക്കി ആന്ന് വായും പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണോടി. എന്നാ സമയങ്ങളുടെ മേനെ വിളിക്കേ. അനിയൻകുട്ടി കുഴപ്പമായും തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളുടെ സ്ഥലത്തില്ലല്ലോ. ഓ മനസ്സിലായി മനസ്സിലായി, ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം?
പ്രശ്നം നിസാരം. ഇന്നലെ ഞാൻ ചാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ചാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളു, ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു, ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും. കുട്ടി നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ട് പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം വരണം, ഇരിക്കണം. ശാന്തിയുടെ ഡാഡി അല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതായിശാലിനിയുടെ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പുറപുറുക്കുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, ജി കെ മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ആ, ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു, ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടിയാ വഴിതെറ്റിപ്പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടി കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാൾ ആളും മാറി സംസാരിക്കുന്നേ. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം. നീ പോവേയുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങൾ എന്താ പുറപുറക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ? ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ അല്ലേ, ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായി ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോള് എന്നെ പോലെ അല്ല, അവളെ അമ്മയെ പോലെയാ. സുന്ദരി എന്നെ പോവാ. ഓക്കെ, വൺ മിനിറ്റ്. നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ്? വാക്ക് മാറരുത്. ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച അങ്കിൾ. ഐ എം കമ്മിങ്. അവന്റെ യോഗം. ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കെ. ഇത് ആരാണെന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്. എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ മനസ്സിലായി? ഇത്തിരിയുള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി. നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീടെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കളിക്കുന്നുണ്ട്. പിന്നെ മസനകുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ, ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച്. അല്ലെങ്കിൽ അതെ അതെ അങ്കിൾ. മോള് നീ വരുന്നു എന്ന് പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടേ. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നേവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുന്നു ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യോ. ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടർ എന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും. എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ, അതല്ല അങ്കിൾ. കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രേ സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാർ പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്നങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ലേ. താങ്ക് യു. എങ്ങനെയുണ്ട്? ഓ, സൂപ്പർ ഡാഡി. ആ ഹനുമാനെ പോലെ തന്നെയുണ്ട് മോള്. ഹായ്. ഹാ, മോൻ പോയില്ല? നേരം വഴിക്ക് അഡ്മിഷൻ. അല്ലെങ്കിൽ ഞാൻ എന്തോ മറന്നുപോയ പോലെ. എന്ത്? അതെന്താണെന്ന് മറന്നു. ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ടാ, പപ്പി. പപ്പി? ഹായ് പപ്പി. ഹലോ, ഐ എം കാർത്തിക്. കാർത്തിക്കോ? എന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. മനസ്സിലായില്ലേ ഞാൻ ഫോണില് പറഞ്ഞ? ഓ, കൊച്ചുകുറുപ്പ്. യാ വുഡ് ബി സോറി ഡാ, ഐ ഫോർഗോട്ട്. എന്നാ ഒരു പാർട്ടി? അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ.
നിങ്ങളെങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക ആദ്യം അഡ്മിഷൻ ഊണ് പിന്നെ ആകാലോ പിന്നെ ആകാലേ എന്നാ ഞാൻ അങ്ങോട്ട് കുട്ടിയുടെ വീട് എവിടെയാ ശാസ്ത്രി നഗർ പോർട്ട് സ്ട്രീറ്റ് ശാസ്ത്രി നഗർ ഞാൻ ഇറങ്ങട്ടെ അല്ല കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ ഇല്ല അതെ ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയ മോനെ യെസ് വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും വേണ്ട ഞാൻ ഓട്ടോ പൊക്കോളാം പണ്ടാർക്കാൽ ഞാൻ ഉടുക്കത്തെ നിനക്ക് ഇഷ്ടപ്പെട്ടോ Look, I'm not Kurpu. I'm Kartika. ദേ എന്റെ ഫ്രണ്ടിന്റെ സൈഡ് ഓക്കേ ആട്ടോ എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമാണെന്ന് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോ ആക്ച്വലി ഓരോന്ന് ചോദിച്ചും പറഞ്ഞു ഇവര് വെറുതെ സമയം കളയും മോച്ചല്ലേ അഡ്മിഷൻ അഡ്മിഷൻ ഇതാണ് അവളുടെ ഏരിയ ഇനി ഫ്ലാറ്റ് നമ്പർ കണ്ടുപിടിക്കണം വാച്ച്മാൻ നമസ്കാര ഈ പപ്പി ഏത് ഫ്ലാറ്റില ഓ പപ്പി ആ പപ്പി പപ്പി തകോൺ ബർത്തിനി ഓ ടെൻഷനായി എങ്ങനെയാ തുടങ്ങ ചാടിക്കര ഐ ലവ് യു എന്ന് പറഞ്ഞാലോ യോ വേണ്ട വേണ്ട അത് ഷോക്ക് ആവും അപ്പൊ പിന്നെ പപ്പി 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 ഇതോ പപ്പി തകൊള്ളീരാ ബേക്കാ നിങ്ങക്ക് എന്തൊരു പോക്കായത് ഇനി ഇവളുടെ ആരെങ്കിലും ചത്താ നിങ്ങൾക്കറിയാലോ 10-30 പെമ്പിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു കവിതകളിലും നോവലുകളിലും നായികാവർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി ഒന്നും മനസ്സിലായില്ല പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും കടുപ്പം കുറച്ച് പറ എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ എന്നാ കേട്ടോ കജോളിന്റെ കണ്ണുകൾ സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ മാധുരി ദീക്ഷത്തിന്റെ ചിരി ദേവയാനിയുടെ ശാലീനത മനസ്സിലായി മനസ്സിലായി ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയൽ രൂപം നീ ഒന്നും പറയണ്ട ചതിയനാ നീ ചതിയൻ കൊച്ചൂർപ്പേ കൊച്ചൂർപ്പേ നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം എന്റെ ചാൻസ് നീ തട്ടിയെടുത്തത് ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട് നീ തന്നെ കെട്ടിക്കോ എനിക്ക് വേണ്ട അതിനെ ഒരു ശാലിനി പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ പപ്പി പപ്പിയോ അതാര് ശാലിനിയുടെ കൂട്ടുകാരി ഹലോ ലതിക ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ അനിയും കുട്ടി മരിച്ചു ഡെഡ് ബോഡിയോ ബോഡി ഒരു പപ്പി കൊണ്ടുപോയി എക്സ്ക്യൂസ് മീ ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കൊച്ചൂർപ്പേ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി പൂജ എന്ന് തുടങ്ങും എല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഒന്ന് കണ്ടപ്പോഴേ എത്ര പ്രേമാണെങ്കിൽ ചെന്ന് കാര്യം പറഞ്ഞൂടെ പറയാമായിരുന്നു പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലിച്ചു അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന് പിന്നെ ഞാൻ എന്തു പറയും ഗേലി കിടന്ന പാമ്പിനെടുത്ത് സഭ്യത ആ ശരി പറയണല്ല ആ മേനോന്റെ മോള് പാരയായില്ലേ എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും പ്രേമിക്കും കെട്ടും എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും അല്ല നീ നിന്റെ കൊക്ക് ചത്താല് നടക്കുകയല്ലേ ആ കൊക്കല്ല ഈ കൊക്ക് കളിയാക്കിക്കോ കളിയാക്കിക്കോ എന്റെ കയ്യിൽ ഒരുപാട് നമ്പറുണ്ട് അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും ഡാർലിംഗ് നീ എങ്ങോട്ടാ എനിക്കിന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം സോറി മൈ ഡിയർ എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല നീ കട്ട് ഗെറ്റ് ഔട്ട് എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാം തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം വഴി പഠിക്കാം ഓക്കെ ബൈ ബൈ നീ ഇതുവരെ എവിടെ പോയി കയറുന്നു ഞാൻ അങ്ങ് പേടിച്ചു ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ അപ്പച്ചാ ഇവനൂടി വിളമ്പ് ഞാൻ പിന്നെ കഴിച്ചോളാം
എടാ, ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ. അവളുടെ വീട് കണ്ടുപിടിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു. അല്ല, നിനക്കെന്താ പറ്റി? പറയട, എന്തുണ്ടായേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം ഒരു സ്ത്രീ വണ്ടി ഇടിച്ചു കിടക്കുന്നു. ആണോ? എവിടെയായിട്ട്? എന്ത് ജംഗ്ഷന്? ആ, മെജസ്റ്റിക് ജംഗ്ഷൻ. കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്. എന്നാ ആരെങ്കിലും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ? അതുമില്ല, ഞാൻ അങ്ങ് ചൂടായി. അന്നേരം എല്ലാവരും പോയി. ഒടുവിൽ ഞാൻ അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആ വണ്ടി ഓടിച്ച് അവനെ അങ്ങനെ എന്റെ കൈ കിട്ടി അവന്റെ ചെപ്പ അടിച്ചു പൊട്ടിക്കും ഞാൻ. അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാതെ കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച, അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ. എന്തിന്? ഒരു പക്ഷേ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ്? ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവനെ പേപ്പട്ടി അടിക്കും. അപ്പച്ച, നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം. പറ്റില്ല, നിർത്ത്. നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ ആ ചെന്ന് ഇടിച്ചതെന്ന്. ഏയ്, ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എന്നിട്ടാ സ്ത്രീയുടെ അവസ്ഥ എന്താ? നീ അത് പറ. അവർക്ക് ബോധമല്ല, മരിക്കോ. രക്ഷപ്പെടുന്ന പറഞ്ഞത്. ഓ, സമാധാനായി. പക്ഷെ പുലിവാല് പിടിച്ചത് ഞാനാ. ഓ, അവിടെ നൂരിപ്പോരാൻ പെട്ട പാട്. ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത്. പേരും അഡ്രസ്സും കൊടുത്താ? ബുദ്ധി ഇല്ലാണ്ടോരോന്ന് ചെയ്യും മണ്ടൻ. അവരുവല്ല കേസും കൊടുത്താ നീ കോടതി ഇറങ്ങേണ്ടി വരും. ചിലപ്പോ അകത്തും ആവും. അതറിയാം. എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വിദ്യ. എന്താ? നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത്. അത് കൊള്ളാം. എന്തിനാ എന്റെ അഡ്രസ് കൊടുത്തത്? എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട്. അയവന് ബുദ്ധിയുണ്ട്. ഫോൺ എടുക്ക. തനിക്ക് പേടുത്താൽ എന്താ? നീ പെണ്ണു കേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി. ഹലോ. ഹലോ, 6866887 ആണല്ലോ. അനിയൻകുട്ടിയാണോ? അതെ. ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലിൽ ആക്കിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട. വണ്ടി ഇടിച്ച കേസാണോ? അതെ. ആഹാ, അനിയൻകുട്ടിക്ക് കൊടുക്കാം. ഹലോ. നിങ്ങളെ ഞാൻ വെറുതെ ഇവിടെ ഒന്നും കരുതണ്ട. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ. ഹലോ, ഹലോ, കട്ടായി. എന്ത് പറഞ്ഞു? അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു. എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേര് എഴുതി കൊടുക്ക്. എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. എടാ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം? എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി ഇടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയ ഫലിക്കും. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പപ്പിയുടെ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിനെ എനിക്ക് പടം വരയ്ക്കാൻ അറിയോ? ഇല്ല. ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ വരയ്ക്കും? അതല്ലേ, എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അനിയൻകുട്ടി, ഈ കൊലക്കുറ്റത്തിന് എന്താ ശിക്ഷ? ചുരുങ്ങിയതൊരു 10 വർഷം. അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്ത് കിടക്കുന്നു. പാവം, ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണേ എന്റെ പുണ്യാള. ഹലോ. ഹലോ, അനിയൻകുട്ടിയില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. ഹോസ്പിറ്റലിൽ നിന്നോ? ഒരു മിനിറ്റ്. ഹലോ. സോറി കേട്ടോ, ആന്റിക്ക് ബോധം തെളിഞ്ഞപ്പോഴാ സത്യം അറിഞ്ഞത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ തിരിച്ചെടുക്കണം തോന്നി. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റോ? പറ്റില്ല എന്നറിയാം, എന്നാലും അതിനി മനസ്സിൽ വെക്കരുത്. സോറി, സോറി ഫോർ എവറിത്തിങ്. ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? അത് ചുമ്മാതാണെങ്കിലും ഒന്നും പറ, എന്റെ ഒരു ആശ്വാസത്തിന്. ക്ഷമിച്ചു. എന്താ ചിരിച്ചത്? ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചിലെ കേട്ട് ചിരിച്ചതാ. അത് പിന്നെ പെട്ടെന്ന് വിളിച്ച് സോറി പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചു. എന്നാ വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാം. ഇനിയും വിളിക്കോ? എന്താ, വിളിക്കുന്ന ഇഷ്ടല്ലേ? വിളിക്കുന്നത് ഇഷ്ടാന്നാ പറഞ്ഞേ. എന്റെ ആന്റിയുടെ ജീവൻ രക്ഷിച്ച ആളോട് ഒരല്പം ആരാധന തോന്നിപ്പോയി, അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു, ബൈ. എന്നെ വെറുതെ വിട്ടടാ, കോടതിക്ക് സത്യം ബോധ്യായി, ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു. അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞടാ. അവളാ സ്ത്രീയുടെ ആരാ? ആർക്കറിയാം. എന്തായാലും എനിക്കിഷ്ടായി. എന്ത്? ആ ശബ്ദം, ചിരി, സംസാരം, എന്തോ ഒരു പ്രത്യേകത. അപ്പച്ചാ, എന്താ എന്താ ഇവര് പ്രേമം? ആരോട്?
ഉള്ളത് തന്നെ പ്രേമത്തിന് തുടക്കം നടന്ന ഇൻസിഡന്റ് അല്ലേ കഴിഞ്ഞത്? ഒരു ജീവനല്ലേ രക്ഷിച്ചത്? ദേ പ്രേമിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷേ പ്രായം നോക്കണം. ഒരു കിളവിയാണെന്നല്ലേ അന്ന് നീ പറഞ്ഞത്? ഇനി അവർക്ക് വല്ല കെട്ടിയോരും ഉണ്ടെങ്കിൽ അടി പാഴ്സലായിട്ട് ചെത്തും. താൻ എന്താ ഈ പറയണേ? അവരല്ല, അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവന് പ്രേമം. അനിയൻകുട്ടി നമുക്ക് ആശുപത്രിയിൽ ഒന്ന് പോവാം. അയ്യോ ഞാനില്ല. നീയും കൂടെ വരണം ഒരു ധൈര്യത്തിന്. നീ എന്ത് പറഞ്ഞാലും ശരി, ആശുപത്രിയിലേക്ക് ഞാൻ വരില്ല. വണ്ടി ഇടിച്ച് ലെവല് തെറ്റ സ്ത്രീയാ. ചെലപ്പോ എന്നെ കണ്ടാ ഞാനാണ് വണ്ടി ഇടിച്ചതെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ചെയ്യാത്ത കുറ്റാൽക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ വരില്ല. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ നല്ല ഓർമ്മയുള്ളതല്ലേ? എന്നാ ഞാൻ ഒട്ടും വരില്ല. എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കാല് പിടിച്ചാ നീ വരില്ലേ? നീ ഇപ്പൊ പോണത് ആ സ്ത്രീയുടെ രോഗവിവരം തിരക്കാനൊന്നല്ലോ, ആ പെണ്ണിനെ കാണാനല്ലേ. ആ പണിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല. നീ വരുമല്ലയോ? എടാ എന്താ നിർത്ത് നിർത്ത്, ഇനി തർക്കിച്ച് സമയം കളയണ്ട. നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ മനസാക്ഷി ഉണ്ടെങ്കി പോ. അപ്പൊ ഞാനിവിടെ ഇരുന്നോളാം, നീ പോയിട്ടു. അതെന്താ? അത് അതിന് ഈ ആക്സിഡന്റ് പറ്റി വരെ കാണുമ്പോ എനിക്ക് തലർക്കും. ഒറ്റയ്ക്ക് പോയി കാണാനും സംസാരിക്കാനുള്ള ചമ്മലുണ്ടല്ലോ നിന്നെ ഞാൻ കൂട്ടു പിടിച്ചത്. നീ ഇങ്ങ് വന്നേ. അപ്പൊ എന്റെ തലർക്കം ആശുപത്രിയിലേ ഡോക്ടർ കാണിക്കൂ. ഇവിടുത്തെ ഡോക്ടർമാർ എനിക്ക് അലർജിയാ. എത്തിയതാണോ? ഏ അല്ല, ഇതിലെ പോയപ്പോ ആ ആന്റിയുടെ വിവരം തിരക്കിട്ട് പോവാൻ ഡിസ്ചാർജ് ചെയ്തല്ലോ. സമാധാനായി. എപ്പോ? ഒരു മണിക്കൂറായി കാണും. കഷ്ടായി പോയി. അവളൊന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് കാണാതെ എങ്ങനെയാ? ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ. മനസ്സിലായി, സുന്ദരിയാണോന്ന് അറിയാനല്ലേ വഴിയുണ്ട്. അതെ, ഒരു കാര്യം അറിയാനാ. ആ സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ? ഒരു കാന്താരി. അതിനെ കണ്ടാലെങ്ങനെയാ? അല്ല, ഈ ഫിഗറൊക്കെ ഓക്കെയാണോന്ന് അറിയാൻ വേണ്ടി. എന്തിനാ? അവന് വേണ്ടി ആലോചിക്കാനാ. ഇന്നലെ അയാളെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്ന കേട്ടല്ലോ. അതെ, അവര് ഫോണിലൂടെ സംസാരിച്ച് സംസാരിച്ച് ഒത്തിരി അടുത്തു പോയി. പെണ്ണ് കാണാൻ മീട്ടു മിടിക്കുക. താങ്ക് യു ഡോക്ടർ. എടാ പെണ്ണ് അടിപൊളിയാണെന്ന്, ഇനി ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യടാ. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ, ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവ്, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. ആ വണ്ടി ഇടിച്ച അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്കാ നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത്. അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്? ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നിരിക്കട്ടെ, ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ആ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട്. അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ല. ആ പെണ്ണായിരിക്കും. ഹലോ. ഹലോ, ആന്റി ഡിസ്ചാർജ് ചെയ്തു. ഇത് പറയാൻ ഞാൻ മൂന്നോട്ടം വിളിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആന്റി ബെഡ് റെസ്റ്റിലാ. പിന്നെ ഒന്നുമില്ല. എന്തോ പറയാൻ വന്നല്ലോ. അത് പിന്നെ എന്താ പേര്? എന്താ ചിരിച്ചേ? ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നെ? അത്ര നല്ല പേരൊന്നുമല്ല, എന്നാലും പറയാം. പത്മജ, പത്മജ വാര്യർ. പത്മജ വാര്യർ. എന്തേ, ഇഷ്ടായില്ലേ? ഇഷ്ടായി. പേരിഷ്ടായി. തന്റെ പേരും എനിക്ക് ഇഷ്ടായി കേട്ടോ. വെച്ചേക്കട്ടെ, ഗുഡ് നൈറ്റ്. എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്ന. എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഇടക്കിടക്ക് വിളി. അപ്പൊ നിനക്ക് വിഷയം പറയാറില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ നിന്റെ പ്രേമം അവളെ അറിയിക്കണ്ടേ? അതെങ്ങനെ പറയാ? നീ നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ചാ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം. നിനക്ക് പ്രേമമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കാതെ വിളിക്കുന്നുണ്ടോ? ഓ, നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഹലോ. എനിക്ക് തോന്നി അനിയൻകുട്ടി ആയിരിക്കും. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരു പഞ്ചാര സ്വഭാവം ഉണ്ടെന്ന് വർത്താനത്തിന് തോന്നി. എന്തിനാ വിളിച്ചത്? നേരിൽ കാണണമെന്ന് പറ. അത് എനിക്കൊന്ന് നേരിൽ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. നേരിൽ കണ്ട എന്നെ അറിയോ? സുന്ദരിയാണെന്ന് അറിയാം. ആധാര് പറഞ്ഞു. ഡോക്ടറോട് ചോദിച്ചു. എവിടെ വെച്ച കാണ? ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിൽ വെച്ചായാലോ. നാളെ രാവിലെ 9 മണിക്ക്. ശരി, ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, കൈയ്യേ.
പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആയി. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും ഇണ്ടാത്തെ സ്വപ്നം കാണുക എന്നെ കാണ്. നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്, ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ. അവള് വന്നില്ല എന്ന് കരുതി നീ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ കുഗ്രാമൊന്നുമല്ല, സിറ്റിയാ, മെട്രോപോളിറ്റൻ സിറ്റി. ഇവിടുത്തെ പെമ്പിള്ളേർ നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയാ അവളുമാര് വട്ടം കറക്കും. സിറ്റിയിലുള്ളവരെ മൊത്തം അടച്ചങ്ങനെതാ പറയണ്ട, നല്ലവരും കാണും. കാണില്ല, താ പോടാ പച്ച. ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി. കുറച്ചു നേരം ഫോണിലൂടെ മിണ്ടി ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധം ബസ് സ്റ്റോപ്പ് വരെ എത്തിച്ചവളവള്. അവള് തറയടാ. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നല്ലവളാണെങ്കിലോ. അപ്പച്ച തന്നെ തടവിടെ എടുത്തോ. അവള് തറയടാ, വെറും തറയാ. മതി, ഇനി പറയണ്ടൊന്നും. നീ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിലല്ല, എന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയത് മനസ്സിലായോ? ഇല്ല. അവൻ സ്നേഹിക്കുന്ന ആരെന്നറിയോ അപ്പച്ചന്? എന്റെ പപ്പിയെ. അവനേക്കാളും മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ. അവനേക്കാളും മുമ്പ് ഞാനാ മിണ്ടിയത് അവളോട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല, വിട്ടു കൊടുക്കില്ല അപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിന്റെ പപ്പി അവനെങ്ങനെ? ആക്സിഡന്റ് കാരണോ എല്ലാം സംഭവിച്ചത്? ആക്സിഡന്റ് കാരണമാണോ? എന്റെ മലയാറ്റൂർ മുത്തപ്പ ആ വണ്ടി ഇടിച്ചോണ്ട് നട്ടല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്, ഞാൻ ആ വണ്ടി ഇടിച്ചോണ്ട് പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ആ വണ്ടി ഇടിച്ച് ഞാനാ. അപ്പൊ ഞാൻ ഈ കരുന്നാക്കുച്ചി പ്രാകൃതി മുഴുവൻ നിന്നെയായിരുന്നോ? എന്റെ മുത്തപ്പ എല്ലാം തിരിച്ചെടുത്തേക്കണേ. എനിക്ക് അവരെ അന്ന് ആശുപത്രിയിലെത്തിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ പപ്പി എന്റേതാകുമായിരുന്നേനെ. ഞാനിപ്പോ പറഞ്ഞു അവൻ അറിയാൻ പാടില്ല, അവനും പപ്പിയും തമ്മിൽ കാണാനും പാടില്ല. ഇനി ഇവിടെ വരുന്ന ഒറ്റ ഫോണും അവനെടുക്കാൻ നോക്കിക്കോണം. അവളുടെ ശബ്ദം പോലും അവനിനി കേൾക്കരുത്. എത്രയും പെട്ടെന്ന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. നീ എവിടെ ഇരിക്കേ? ചെലപ്പോ എന്റെ ഡാഡി ആയിരിക്കും. ഹലോ, അനിയൻകുട്ടിയുടെ വീടല്ലേ? റോങ് നമ്പർ. പോലീസ് സ്റ്റേഷൻ ആണെന്നോ? ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട്. നേരിന്നൊന്നും എടുത്ത് പിടിപ്പിച്ചേ. പ്രേമ നൈരാശ്യത്തിന് പറ്റിയ വരുന്ന. എനിക്കിത് ശീലമില്ല. ഇങ്ങനെയല്ലേ ശീലം ആവണത്? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടടാ. അവൾക്ക് നിന്നോട് റിയൽ ലവ് ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഇത് ഫോൺ ബെല്ലല്ല, കോളിംഗ് ബെല്ലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, തൊണ്ട കത്തണ്. ഇവനിത്തിരി കുഴിത്തൊരുമ്പ. മുമ്പൊരിക്കലും എന്നെ കണ്ടപ്പോ നീ എങ്ങോട്ടേ ഓടിയത്? അത് പിന്നെ ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. കൊച്ചു കുറുപ്പിന്റെ അച്ഛൻ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മറ്റേ പെണ്ണിന്റെ തന്ത. വാടാ. അനിയൻകുട്ടി, ആ തടിയും മേനോനും കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. അനിയൻകുട്ടി, നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? എനിക്കല്ലേ പ്രശ്നം, ഞാനല്ല ആ തടിയന്റെ വീട്ടില് നീ ആണെന്ന് പറഞ്ഞു പോയത്. ഇപ്പൊ എല്ലാം പൊളിയും. എന്റെ കർത്താവേ, ഞാനൊന്ന് ധൈര്യം കൂട്ടട്ടെ. എടാ, നീ അവിടെ എന്തെടുക്ക? ഇവരോട് മദ്യപിക്കല്ല. ചോദിക്ക, നേരിട്ട് ചോദിക്ക. നീ എന്തുകൊണ്ടാ ഇയാളുടെ വീട്ടിൽ താമസിക്കാഞ്ഞത്? കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ താന്റെ വീട്ടിൽ താമസിക്കാതെ പോയത്? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചറിയിക്കാഞ്ഞത്? താൻ ആരോടാടോ ഈ സംസാരിക്കുന്നത്? എന്റെ മോനോട്. താൻ ആരോടാ? തന്റെ ഈ മോനോട്. എന്റെ മകൻ ഇവനാ. അപ്പൊ ഇവനാരാ? എന്റെ ഡാഡിയുടെ മോൻ. അമേരിക്കയില. അപ്പൊ നീ ആൾമാരാട്ടം നടത്തി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിച്ചത് എന്നെയല്ലേ. ആരാണ് എന്താണെന്ന് ചോദിക്കാതെ മകളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എന്താ മെന്നിത്? ഒരു ചെറിയ അബദ്ധം പറ്റി, അന്ന് ആള് മാറിപ്പോയി. പക്ഷെ ഇപ്പൊ സമാധാനായി. ഇവനല്ലേ എന്റെ മോളെ പിടിക്കാത്ത? വേണ്ട, തന്റെ മോനെ കൊണ്ടുപോയി എന്റെ മോളെ കാണിക്കാം, ഇവനെ ഇഷ്ടപ്പെടും. വാ മോനെ. വേണ്ട, താൻ ഇങ്ങോട്ട് വന്നേ. താൻ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ മോളുടെ കാര്യം? അത് ഞാൻ പറയാം. താൻ പോയിക്കോ. എന്താച്ച മേനങ്ങൾ പോയത്? എന്താ നിനക്ക് അയാളുടെ മോളെ കെട്ടണം എങ്കിൽ ഞാൻ പോയി വിളിച്ചോ? വേണ്ട. ഈ വായി നോക്കിയുടെ മൂന്ത കണ്ടാൽ അറിയാം ഏത് തല്ലിപ്പൊളി പെണ്ണിനെയും പിടിക്കുന്നു. ഇവന് പോലും പിടിക്കാത്ത നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? മാത്രമല്ല ഞാനും കണ്ടതാ സാധനത്തെ. ആ വർത്തമാനം മതി,
നീ പെട്ടെന്ന് പോയി റെഡിയായി. 4 മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ശരിയാ, ഇനി ഇവിടെ നിർത്തിയാ? അല്ല, നിന്നാ ശരിയാവൂല. ഞാൻ ഇപ്പൊ നാട്ടിലേക്കില്ല. നിന്റെ അച്ഛൻ എന്നെ വായിൽ നോക്കി എന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛന്റെ കൂടെ തിരിച്ചു പോണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് എന്താ പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഇല്ല. പ്രോബ്ലം സോൾവ് ആയി. ഇനി നിന്നാ. നിന്നെ ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് പ്രോബ്ലം ഉണ്ട്. നീ നാട്ടിലേക്ക് വന്നേ പറ്റൂ. നിനക്ക് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. ഉടനെ പെണ്ണ് കാണാൻ ചെല്ലാം. ഞാൻ വാക്കുകൊടുക്കും. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണോ നിങ്ങൾ? ജീവനുണ്ടെങ്കിൽ എങ്കിൽ പിടിച്ചുകൊണ്ട് പോകൂ നിങ്ങളുടെ മകനെ. അപ്പച്ചാ, സൈലൻസ്. നീ തീർച്ചയായിട്ടും പോണം, ചെന്ന് പെണ്ണ് കാണണം. എനിക്ക് ഒരു പെണ്ണെ കണ്ട. എടാ, 10 ദിവസം അടുപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നിന്റെ ഹുങ്ക് നിന്റെ കയ്യില് വെച്ചാ മതി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛൻ ധൈര്യമായിട്ട് പോ. ഞാൻ ഇവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ എത്തിക്കാം. നാളെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിരിക്കും. പോരെ. ആദ്യം കണ്ട പിച്ചിരി പഴയാണെന്ന് തോന്നിയെങ്കിലും നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതിനകത്ത് അവന് വേണ്ടി ആലോചിച്ച പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. ഇത് കാണിച്ച് അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. അച്ഛൻ പോയേ. ഒരു വർഷം നാളെ നീ പുറപ്പെട്ടില്ലെങ്കിൽ പെണ്ണ് കാണാതെ കെട്ടേണ്ട വരും. എന്റെ പൊന്നുമോനെ അച്ഛനറിയാലോ. ഒരു മകൻ ഭൂമിയിൽ പിറക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും. ആ പ്രതീക്ഷയോടെയായിരിക്കും അവർ മക്കളെ വളർത്തുന്നത്. കറക്റ്റ്. എന്റെ അപ്പച്ചനൊരു നേർച്ചയുണ്ടായിരുന്നു എന്നെ ഒരു അച്ഛനാക്കാമെന്ന്. ആ ആഗ്രഹം ഞാൻ അങ്ങ് നിറവേറ്റി. കെട്ടി രണ്ടു കുട്ടികളുടെ അച്ഛനുമായി. കണ്ടോ, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. നിനക്കാണ് നിന്റെ ഡാഡി ആലോചനയുമായി വന്നതെങ്കിൽ നീ നിന്റെ പപ്പിയെ മറക്കൂ. മറക്കൂന്ന് തന്നെയല്ല, ദേ കവർന്ന് തുറന്നു പോലും നോക്കില്ല. നിശ്ചയിച്ചോളാൻ പറയും. നിന്റെ ഒക്കെ സ്നേഹത്തിന് എന്താണ് വില? എനിക്ക് എന്റെ പത്മജയെ മറക്കാൻ കഴിയില്ല. തേങ്ങാക്കൊല. ആ മനുഷ്യന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് മകനെ കാണിക്കാൻ കൊണ്ടുവന്ന ഫോട്ടോ ഇത്. പച്ചലെങ്കിൽ കീറിക്കളയടാ. അനുഭവിക്കാൻ യോഗം വേണം. ഇതൊന്നും ശരിയാവില്ല. ഇതിന്റെ മൂക്ക് ശരിയല്ല. പ്രശ്നമാക്കണ്ട, ബ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഭൂലോക രംബെ കൊണ്ടുവന്ന് ഇവന്റെ മുന്നിൽ നിർത്തിയാലും പിടിക്കില്ല. ഇവന്റെ മനസ്സറിയാ പെണ്ണാ. ശരിയാ, എന്റെ മനസ്സ് നിറയെ അവളാ. ഇതുവരെ ഒന്ന് കാണുപോലും ചെയ്തിട്ടില്ലാത്ത ഒരുത്തി വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിത പാഴാകുന്നേ. ഇതെന്ത് കോപ്പിലെ പ്രേമോടാ? കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാഴ്ച, ഞാൻ അവളെ കണ്ടത് എന്റെ മനസ്സുകൊണ്ട്. മനസ്സിൽ പതിഞ്ഞത് മായ്ക്കാൻ പറ്റില്ല. അതെന്തും ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു. ഞാൻ നിന്റെ അച്ഛന് വാക്കു കൊടുത്താ. ഈ കുട്ടിക്ക് എന്താ കുഴപ്പം? ഞാൻ നോക്കട്ടെ. എന്താടാ, എന്തു പറ്റി? കൊള്ളില്ല അല്ലേ? വിചാരിച്ചത്ര നന്നല്ല. നീ പറഞ്ഞ നേരാ. മൂക്കിന് എന്തോ ട്രബിൾ. ഞാനൊന്ന് നോക്കാം. ഇതിന്റെ മൂക്കിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സൂപ്പർ സോണിക് ഫിഗർ. എനിക്ക് വളരെ ഇഷ്ടമായി. എന്നോടാണ് ഇവളെ കെട്ടാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഡബിൾ. ഓക്കെ, അത്രക്കൊന്നും പോയിട്ടുണ്ട്. മൊത്തത്തിൽ ട്രബിൾ ഉണ്ട്. ഒരു ട്രബിളും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കി, ശരിക്കും നോക്കിട്ട് പറ. പെണ്ണെങ്ങനെയുണ്ട്? മൂക്കിന് ട്രബിൾ ഉണ്ട്, വായും കൊള്ളില്ല. നീ പറഞ്ഞതാടാ ശരി. നിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെയാണ് നീ കെട്ടേണ്ടത്. വളർത്തി വലുതാക്കി എന്ന് വെച്ച് മാതാപിതാക്കൾ അത് വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നിന്ന് കൊടുക്കരുത്. നിനക്കെന്താ ഭ്രാന്ത്? ഭ്രാന്തല്ല, നിന്നോടുള്ള സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്. ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിച്ചു തരേണ്ട ബാധ്യതയെ നിന്റെ അച്ഛനുള്ളൂ. കൊണ്ടു നടക്കേണ്ടത് പോറ്റേണ്ടത് നീയാണ്. ജീവിതകാലം മുഴുവനുള്ള കരാറാ വിവാഹം. വേണ്ടടാ, നീ ഇത് സമ്മതിക്കണ്ട. അപ്പൊ നാളെ നമ്മൾ നിന്റെ നാട്ടിലേക്ക് പോകുന്നു. എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ഈ കല്യാണം ഞാൻ മുടക്കി തരും. പോരെ. ആ പെണ്ണും അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരൂലോ. എന്താ, നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇതെന്ത് പറ്റി നിനക്ക്? പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് വിനയാ. എന്നിട്ട് ഇത്രയും വിമ്മട്ട് ഇവനല്ലല്ലോ. എനിക്കുണ്ട്. അത് പെണ്ണ് കണ്ടു കഴിയുമ്പോ മാറിക്കോളും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അയ്യോ, പാന്റിയറി പാന്റിയറി, ദേ ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ടാ, അത് ഞാൻ ശരിയാക്കി. ഇപ്പൊ പ്രസിഡന്റ് ഇരുന്നല്ലോ. തീർന്നു. എന്നാ വാ, ഒരു മിനിറ്റ്. ഞാനിന്ന് വിരൂപനായിക്കോട്ടെ, വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ല, ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. അച്ഛാ, അവരെത്തി. നോക്കിയിരിക്കുന്നു. വരണം വരണം. ആ നമസ്കാരം കുറുപ്പേ. ആ നമസ്കാരം. ഞങ്ങള് കാത്തിരിക്കുന്നു. ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ, KFC മാനേജര. ഇത് മോള് ശാരദ, പെണ്ണിന്റെ അമ്മ. ഇത് രണ്ടാമത്തെ മോൻ, SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ ഒരേ ഒരു മകൻ, ചെക്കൻ. ഇത് രുക്മണി, എന്റെ ഒരേ ഒരു ഭാര്യ. ഇതേതായി ഒരേ ഒരു വേഷം? ഇവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഞാൻ ചെറുപ്പം മുതലെങ്ങനെയാ?
ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കൂളി ഗ്ലാസ്? എടാ പെണ്ണ് വരാൻ സമയേ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാടാ. മാർഗമുണ്ട്, പെണ്ണ് നാണം കുടുങ്ങി ഒരു വരവ് എന്ന ചായ തന്നിട്ട് പോകും. അത് കഴിഞ്ഞ് ഫോർമാലിറ്റിക്ക് വേണ്ടി കാർന്നോന്മാര് ചോദിക്കും നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന്. അപ്പൊ നീ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ലെന്ന്. ഓ തൊലഞ്ഞി, നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം, എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം. ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ്, കുട്ടി ദയവ് ചെയ്ത് പിന്മാറണം. അത് ഞാൻ ഏറ്റു. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം, എങ്ങനെയാ തുടങ്ങിയത്, എവിടെ വെച്ചാന്നൊക്കെ. അയ്യോ നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അങ്ങോട്ട് പറഞ്ഞാ മതി. അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട, മനസ്സിലായോ? കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ചു കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം, ഒന്ന് വിളിച്ചോട്ടെ. അല്ല അത് പിന്നെ എത്രയുണ്ട്? 48.50. എന്താ ശനം, ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പർ ആയിട്ടേ. ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ കിട്ടുന്നില്ല. അവന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഹലോ. ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ. താനെന്തിനെ ചൂടാവണേ? ഓ അനിയൻകുട്ടി ആയിരുന്നു എന്റെ പൊന്ന അനിയൻകുട്ടി. ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ. എവിടെ? ആ നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു, ഉടനെ അവര് വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ചപ്പോ ഉറപ്പിൽ കലാശിച്ചു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പത്തി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്, നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണാം. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു, പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പോ. അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പിയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും. ആദ്യം അവളെ ഒന്ന് കാണാം. എന്നാ ഞാൻ പോട്ടെ. അതെ, നമുക്ക് ഈ ബസ് വേണ്ട, അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനെ പെണ്ണിനെ ഒരുക്കാൻ ഒരു സി എൻ. ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചോ? സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്കാ, നീ എന്നെ കുളിപ്പിച്ച് കെടുത്തുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ. ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ. ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ കൊഴപ്പില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ പിന്നെ സദ്യക്ക് ബോളി ഉണ്ട്. എത്തിയല്ലോ കാലാൽപ്പട. നമസ്കാരം. ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം. അതിലൊരു മുൻകരുതലാ. ഇവരെ ഷൊർണൂരെ രാഷ്ട്രീയ ഗുണ്ടകളാ. ചോരകൻ തറപ്പ് മാറിയവർ. വിശ്വസിച്ച് ഏൽപ്പിക്കാം. നീ ഇത് എവിടെയായിരുന്നു? ഇതൊരു കല്യാണ വീടാ, മണവാളിനെ പലരും തിരക്കും. എനിക്ക് പകരമല്ല ചെവിൻ ഇവിടെ നിർത്തിയത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം. അല്ല എന്നെ മനസ്സിലായോ? ഇല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ. നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി.
ആ വിളിക്കാം വരൂ. മോളെ പത്മജേ, പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം, അത് എന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആൻഡി, സംസാരിച്ച് നിന്നാലേ സമയം പോണതറിയില്ല. വണ്ടി എടുത്തോ, വിട്ടോടാ.